राधे कृष्णा राधे कृष्णा कृष्णा कृष्णाराधे राधे राधे श्याम राधे श्याम 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 राधे राधे श्री गणपतये नमः श्री गुरुभ्यो नमः श्री श्रीदक्षिणामूर्तये नमः ശ്രീസരസ്വത്തൈ നമവേദവ്യമ ശ്രീഗർഗാചരാധാഷ്യം നമുമാമഹേശ്വരാഭ്യം നമഗുരുവായുരപ്പമം ശ്രീസംഗമേശാശമം श्री कोम्बारपाशरणं श्रीपरदेवते शरणं बोलवृन्दावनविहारलालकी जय की जय 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 श्रीराधेश्याम् गोविन्दनामसङ्गीर्यतनम् ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദഗോവിഗ സംതൃ അഥമോധ്യീനാരദ ഉളിന്ദഗാനം ഗോപീനം കരിഷ്യേ വർജനം സർവപാപരം പുണ്യമുതം പുളിന്ദ ഉ ഉദാ കെചിദ്വിന്ധ്യദ്രി വനവാസന വിളുബോ രാജവസുധീന കുസ്തു ബലവാൻ വിന്ധ്യതേശാധിപോലി അക്ഷൗീഭ്യം താൻ സർവാൻ പുളിന്ദാൻ സരുധ युयुधुस्ते भी खड्गैश्चकुंत शूल पर शक्तिर्षिभुषुंडी शर कति दिना ज पत्र ते प्रेशयामासु कंसाय यदु भूभृते कंस प्रणोदितो दैत्य प्रलंबो बलवामस्तदा

कम्बयन्तं भुवं वेगात् प्रलम्बं युद्धदुर्मदम् दृष्ट्वा प्रधरिषितो राजा ससैन्यो रणमण्डलमलं त्यक्त्यगत्वादुद्द्रावसहसा सिंहं वीक्ष्य गजो यथा प्रलम्बं वसान् समानीया मधुरा ഭൃത്യത്വം പുളിന്ദസേം സമുഗത സകുടുംബാ കാമഗിരൗസം ചു നൃപേശ്വര തൃഹേഷു സജീരാമ പുളിന്ദ്യ കണ്യകാ ദിവ്യൂണ്യ സ്മരരുജ ശ്രീരിവാർജിതരളിന്ദ്രീമത്മ പാദരജോധൃ സമഹർ നിശംസം താശ്ചാഭി രാസേ സംീകൃഷ്ണം പരമേശ്വര പരമേശ്വരം പരിപൂർണതമം സാക്ഷാത് ഗോലോകാധിപതി പ്രഭു ശ്രീകൃഷ്ണ ചരണരജോ ദൈസു ദുർഭം അഹോ ഭാഗ്യം പുളിന്ദീന താസം പ്രാദം വിശേഷ്യമിളം നമഹേന്ദ്രധിം ോ സാർവഭമമിശം നരസാധിപത്തിനോ യോസിമഭി നഭവം വ്യലം പരമപാദരജ സുഭിഞ്ജനസ്വൃതകർമ്മഫലൈർവിരാഗത്തെ തത് പദം ഹരിജന മുനയോ മഹാന് ഭജുഷന്തി ഹരിപാദരജ പ്രസക്സദം നൈരപേക്ഷീഗർം മാധുര്യകാരദബഹുളാശ്വസംവാ പുളിന്ദഗോപാഖ്യനം നമ ദശമോധ്യ गोविन्द गोविन्द राधे राधे कृष्णा 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 राधे 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 श्याम राधे श्याम 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 राधे राधे ബോലവൃന്ദവനവിഹാരിലാൽ കീ ജയ് ബോലരാധാ റാണി കി ജയ് 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 ശ്രീരാധേ ശ്യാം ശ്രീമൽ ഗർഗ സംഹിതയിലെ നാലാമത്തെ ഖണ്ഡമായ മാധുര്യഖണ്ഡത്തിലെ കഥാരംഗങ്ങളാണ് നമ്മൾ അനുസ്മരിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ ഒന്നാമത്തെ അധ്യായത്തിൽ ബഹലാശുരാജാവിൻ്റെ ചോദ്യത്തിന് മറുപടിയായിട്ട് ശ്രുതിരൂപകളായിട്ടുള്ള ഗോപികമാരുടെ കഥയാണ് ശ്രീനാരദ മഹർഷി പറഞ്ഞു കൊടുക്കുന്നത് ശ്രുതിരൂപ ഗോപികമാർ ശ്രീകൃഷ്ണൻ പോലും ഗുരുവായി കാണുന്ന ദുർവാസാവ് മഹർഷി ഭാണ്ഡീരവനത്തിൽ എത്തിയിട്ടുണ്ട് എന്നുള്ളത് ശ്രീകൃഷ്ണ ഭഗവാനിൽ നിന്നും അറിഞ്ഞ നിമിഷം അദ്ദേഹത്തിനെ കാണാൻ ആഗ്രഹിച്ചുകൊണ്ട് പോകുന്ന രംഗം ദുർവാസാവിനെ കണ്ട് തിരിച്ച് കൃഷ്ണൻ്റെ അടുത്തെത്തുന്ന രംഗം ഇതാണ് നമ്മൾ ഇന്നലെ അനുസ്മരിച്ചത് ഇവർക്ക് യമുന മറികടന്ന് വേണമായിരുന്നു അങ്ങോട്ട് പോവാനും ഇങ്ങോട്ട് വരാനും അങ്ങോട്ട് പോവാൻ ഉള്ള വഴി കൃഷ്ണൻ പറഞ്ഞു പറഞ്ഞുകൊടുത്തത് കൃഷ്ണൻ ബാലബ്രഹ്മചാരിയാണെങ്കിൽ യമുനെ എനിക്ക് വഴി വഴി തരൂ എന്നാണ് തിരിച്ച് ഇങ്ങോട്ട് വരാനുള്ള വഴി എന്തായിരുന്നു ദുർവാസാവ് മഹർഷി ദുർവാരസം മാത്രം പാനം ചെയ്ത് കഴിഞ്ഞുകൂടുന്ന ഒരാളാണ് ഇത് സത്യമാണെങ്കിൽ യമനെ എനിക്ക് വഴി തരണേ എന്നാണ് എന്നാൽ അനവധി ഗോപികമാരോടൊത്ത് രാസലീലയാടുന്ന ആളാണ് കൃഷ്ണൻ ആ കൃഷ്ണൻ എങ്ങനെ ബാലബ്രഹ്മചാരിയാവും അതുപോലെ തങ്ങൾ കൊണ്ടുപോയ അമ്പത്താറ് കൂട്ടം വിഭവങ്ങൾ അടങ്ങിയ ഭക്ഷണം മുഴുവൻ കഴിച്ചാലാണ് ദുർവാസാവ് അപ്പൊ അദ്ദേഹം കറകനീര് മാത്രം ഭക്ഷിച്ച് കഴിഞ്ഞുകൂടുന്നവൻ എന്നുള്ളത് എങ്ങനെ സത്യമാവും ഏതായാലും ഇത് രണ്ടും പറഞ്ഞപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനായിട്ടും വരാനായിട്ടും യമന വഴി ഒരുക്കി കൊടുത്തിരുന്നു അപ്പം ഈ ഒരു സംശയം എന്താണ് ഇതിന് കാരണമെന്ന് ഈ ഗോപികമാര് ശ്രീകൃഷ്ണനോട് ചോദിക്കുകയാണ് ജാരസ്തമസി ഗോപീനാം രസികോ ബാല്യതഃ പ്രഭോ കഥം ബാലയതി വൈ വദതാൽ വൃജിനാർദ്ദന കഥം ദുർവാരസം പീവാ ദുർവാസ ബഹുഭുങ്മുനി നോ ജാത എഷ സന്ദേഹ പശ്യീന വ്രജേശ്വരാ ഈ ചോദ്യം ഈ സംശയം കേട്ട സമയത്ത് ഭഗവാൻ പറയാണ് നിർമ്മമോ നിരഹങ്ക സമാനസ്പര സദാ വൈഷമ്യരഹിതോ നിർഗുണോഹം ന നശയ ശ്രീകൃഷ്ണൻ പറയാ ഗോപികമാരെ ഞാൻ മമതാബന്ധം ഇല്ലാത്തവനാണ് അഹങ്കാരമില്ലാത്തവനാണ് സമാനഭാവം ഉള്ള സർവവ്യാപിയായിട്ടുള്ള സദാവൈഷമ്യരഹിതനുമായിട്ട് വർത്തിക്കുന്ന ഞാൻ ഗുണങ്ങൾക്ക് അതീതനാണ് സത്വരജസ്തമോ ഗുണങ്ങള് എന്നെ ബാധിക്കില്ല എന്നർത്ഥം പക്ഷേ ഈ ത്രിഗുണങ്ങൾക്ക് അനുസരിച്ച് പല പല വേഷങ്ങളും ഞാൻ കിട്ടിയിട്ടുണ്ട് ചിലപ്പോൾ സത്വഗുണപ്രധാനങ്ങളായിട്ടുള്ള പ്രവൃത്തികൾ ഞാൻ ചെയ്തിട്ടുണ്ട് ഇനി രജോ ഗുണപ്രധാനമായിട്ട് ചില രാജാവിൻ്റെ ഭാവത്തിലൊക്കെ ക്ഷത്രിയന്മാരുടെ ഭാവത്തിലൊക്കെ ഞാൻ വന്നിട്ടുണ്ട് തമോ ഗുണപ്രധാനങ്ങളായിട്ടുള്ള ചില വേഷങ്ങളും ഞാൻ കെട്ടിയിട്ടുണ്ട് അത്തരം ചില ലീലകൾ ആടിയിട്ടുണ്ട് പക്ഷേ ഇതൊന്നും എന്നെ ബാധിക്കുന്നതല്ല ത്രിഗുണങ്ങൾ എന്തിനാണ് ഞാൻ ഈ വേഷങ്ങൾ ഇങ്ങനെ കെട്ടുന്നത് എന്നാണെങ്കിൽ തഥാപി ഭക്താൻ ഭജതോ ഒരു ഭക്തൻ ഏത് വിധത്തിലാണോ എന്നെ ഭജിക്കുന്നത് ഏത് രീതിയിലാണോ എന്നെ കാണാൻ ആഗ്രഹിക്കുന്നത് ആ രീതിയിൽ അവൻ എന്നെ ഭജിക്കുന്നത് എങ്ങനെയാണോ ആ പ്രകാരത്തിൽ ഞാൻ അവനോട് കൂടെ നിൽക്കുന്നു എത്രയോ ആളുകൾ എത്രയോ രീതിയിലാണ് ആ ഭഗവാനെ കണ്ടിരിക്കുന്നതെന്ന് നോക്കൂ സാക്ഷാൽ ഈശ്വരനായിട്ട് കാണുന്ന ആളുകളുണ്ട് ഗുരുനാഥനായിട്ട് കാണുന്ന ആളുകളുണ്ട് ഭർത്താവായിട്ട് കാണുന്ന ആളുകളുണ്ട് അച്ഛനായിട്ട് കാണുന്ന ആളുകളുണ്ട് മകനായിട്ട് കാണുന്ന ആളുകളുണ്ട് കൂട്ടുകാരായിട്ട് കാണുന്ന ആളുകളുണ്ട് ഇനി ചില ആളുകൾ അവർക്ക് വേണ്ടതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്ന ഒരാളായിട്ട് കാണുന്നുണ്ട് സാധാരണ ഒരു വ്യക്തിയെ സംബന്ധിച്ച ത്രിഗുണങ്ങൾ സത്വഗുണം രജോഗുണം ഗുണം തമോ ഗുണം ഇതൊക്കെ നമ്മളെ ഇങ്ങനെ ബാധിച്ചു കൊണ്ടിരിക്കും നമ്മുടെ ബുദ്ധിയിൽ ഈ ഗുണങ്ങൾ പ്രതിഫലിക്കുന്ന സമയത്ത് അതിനനുസരിച്ചിട്ടുള്ള കർമ്മങ്ങൾ നാം ചെയ്യും ഈ കർമ്മങ്ങൾക്കനുസരിച്ചിട്ടാണ് നമുക്ക് ഓരോരോ അനുഭവങ്ങൾ ഉണ്ടാവുക ഈ കർമ്മങ്ങൾക്കനുസരിച്ചിട്ടാണ് നമുക്ക് പുനർജന്മം ഉണ്ടാവുക അപ്പോൾ നമ്മൾ ഈ ജന്മത്തിൽ ഈ പറഞ്ഞതുപോലെ അച്ഛനായിട്ടോ അല്ലെങ്കിൽ മകനായിട്ടോ ഗുരുവായിട്ടോ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഓരോ പ്രവർത്തികൾ ചെയ്യുന്നവനായിട്ടോ അങ്ങനെ പല രീതിയിൽ നമ്മൾ നിൽക്കുന്നുവെങ്കിൽ ഇതിന് കാരണം എന്താണ് നമ്മുടെ ആ ത്രിഗുണങ്ങൾക്ക് അനുസരിച്ചിട്ടുള്ള കർമ്മങ്ങളാണ് ഇതിനെല്ലാത്തിനും കാരണം കൃഷ്ണനും ഇങ്ങനെ വേഷം കെട്ടിയിട്ടുണ്ടെങ്കിൽ ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് ഈ ഗുണങ്ങൾ കൃഷ്ണനെ ബാധിക്കുമോ ഈ ഗുണങ്ങളൊന്നും കൃഷ്ണനെ ബാധിക്കില്ല മറിച്ച് കൃഷ്ണൻ ഇങ്ങനെ ചില വേഷങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ അതിനെന്താണ് കാരണം എന്നാണെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് എടുത്ത വേഷമാണ് മുൻപ് പറഞ്ഞ കാര്യമാണ് നമ്മളൊന്നും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കെ കെട്ടിയ വേഷമല്ല ഈ വേഷം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടല്ല നമ്മളൊന്നും ആടിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഭഗവാൻ കൃഷ്ണൻ അങ്ങനെയല്ല അദ്ദേഹത്തിന് ഭക്തനെ എങ്ങനെ തന്നെ കാണാൻ ആഗ്രഹിക്കുന്നുവോ ആ വേഷം സ്വീകരിച്ചുകൊണ്ട് അവരുടെ കൂടെ നിൽക്കുക അതിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള വേഷങ്ങൾ സ്വീകരിക്കുന്നത് ഭക്തന്മാരെ സന്തോഷിപ്പിക്കാൻ കൂടി വേണ്ടിയാണ് യഥാർത്ഥ ഭക്തന്മാരും ഇങ്ങനെയാണ് അപ്പം ഭഗവാനെ സംബന്ധിച്ച ഈ മൂന്ന് ഗുണങ്ങളും അദ്ദേഹത്തിനെ ബാധിക്കില്ല എന്ന കാരണം കൊണ്ട് അദ്ദേഹത്തിന് യാതൊരു വിഷമതകളും ഒരു നിലയ്ക്കില്ല ഭക്തന്മാർക്കും ഇതുപോലെ തന്നെയാണ് സാധുജനങ്ങളും ഞാനുകളുമായിട്ടുള്ള ഈ ഭക്തന്മാരും ഈ ഭജനത്തിലൂടെ ഈശ്വരപ്രേമത്തിലൂടെ ഈ മൂന്ന് ഗുണങ്ങളെയും ജയിച്ച് അവർ നിർഗുണം എന്ന ഒരു അവസ്ഥയിലേക്ക് വൈഷമ്യരഹിതന്മാരായിട്ട് നിൽക്കാവുന്ന ഒരവസ്ഥയിലേക്ക് ഈ ഭക്തന്മാർ എത്തിച്ചേരുകയും ചെയ്യും ശ്രീകൃഷ്ണ ഭഗവാന്റെ അഭിപ്രായം എന്താണ് എന്നാണെങ്കിൽ നിർഗുണാവസ്ഥ എന്ന് എന്നുവച്ചാൽ ഒന്നും ചെയ്യാതിരിക്കുന്ന അവസ്ഥ അതല്ല അദ്ദേഹം പറയണത് കർമ്മം ചെയ്യണം കർമ്മം ചെയ്യിക്കണം ബുദ്ധിമാന്മാരായിട്ടുള്ള അറിവുള്ള ആളുകളൊക്കെ ജ്ഞാനികളൊക്കെ എന്താ വേണ്ടത് എന്നാണെങ്കിൽ കർമാസക്തരായിട്ടുള്ള ആളുകളെ കർമ്മം ചെയ്യുന്നതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുകയല്ല വേണ്ടത് കാരണം കർമ്മം ചെയ്യുന്നതിൽ നിന്നും ഒരു പരിധിവരെ അവരെ പിന്തിരിപ്പിക്കാനായിട്ട് നമ്മളെ കൊണ്ട് സാധിക്കില്ല കാരണം അത് സ്വഭാവമാണ് സ്വഭാവം എന്ന് വെച്ചാൽ സ്വന്തം ഭാവം സ്വന്തം ഭാവം അല്ലെങ്കിൽ സ്വഭാവം എന്ന് പറയാൻ കാരണം നേരത്തെ പറഞ്ഞത് തന്നെയാണ് കർമ്മങ്ങൾക്ക് മുജ്ജന്മത്തിലെ ഓരോരോ കർമ്മങ്ങൾ ഈ ഗുണങ്ങൾക്കനുസരിച്ച് അനുസരിച്ച് ആ കർമ്മങ്ങൾക്കനുസരിച്ചിട്ടാണ് ഈ ജന്മത്തിലെ ചില കർമ്മങ്ങൾ നാം ചെയ്യണതേ അപ്പോ നമ്മുടെ സ്വഭാവം രൂപീകൃതമാകുന്നത് പ്രധാനമായിട്ടും മുജ്ജന്മത്തിലെ ഈ കർമ്മങ്ങൾക്ക് അനുസരിച്ചിട്ടാണ് അപ്പോ അങ്ങനെ ചില സ്വഭാവമുള്ള ആളുകളെ പൂർണ്ണമായും അതിൽ നിന്നും അത്തരം കർമ്മങ്ങളിൽ നിന്നും ആ സ്വഭാവങ്ങൾക്കനുസരിച്ചുള്ള കർമ്മങ്ങളിൽ നിന്നും പൂർണ്ണമായും മാറ്റിയെടുക്കാൻ സാധിക്കില്ല അപ്പോൾ അതുകൊണ്ട് കർമ്മങ്ങൾ ചെയ്യാതിരിക്കൂ എന്നല്ല അവരോട് പറയേണ്ടത് എന്നാൽ ഇന്ന ഇന്ന കർമ്മങ്ങൾ മാത്രമേ ചെയ്യാവൂ എന്ന് പറഞ്ഞ് അവരുടെ കർമ്മങ്ങളിലൊരു മാറ്റം വരുത്താനും നമ്മൾ ശ്രമിച്ചിട്ട് കാര്യമില്ല പിന്നെ പിന്നെന്ത് വേണം മനോഭാവത്തിൽ മാറ്റം വരുത്താനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് ശരീരത്തിൻ്റെ പുറമേയുള്ള കർമ്മങ്ങളിൽ മാറ്റം വരുത്താൻ നമുക്ക് തീരെ എളുപ്പമല്ല അതുകൊണ്ട് മനോഭാവത്തിൽ അങ്ങനെയാണ് ഇത്ര വേണ്ടത് ശ്രേഷ്ഠന്മാരായിട്ടുള്ള ജ്ഞാനികളായിട്ടുള്ള ആളുകൾ സംശയാലുക്കളും അജ്ഞാനികളുമായിട്ടുള്ള ആളുകളുടെ മനസ്സിലാണ് ചെറിയ ഒരു മാറ്റം വരുത്താനായിട്ട് ശ്രമിക്കേണ്ടത് അവരുടെ പുറമേയുള്ള കർമ്മങ്ങളിലേക്കല്ല മാറ്റം വരുത്താൻ ശ്രമിക്കേണ്ടത് ഈ മനസ്സിൽ മാറ്റം വരുത്തുക എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് യേ സമാരംഭാ കാമസങ്കൽപവർജിതാ ജ്ഞാനാ നിദഗ്ധകർമാണം തമാഹോ പണ്ഡിതം ബുധാഹ അവരുടെ കർമ്മങ്ങൾ അത് മറ്റുള്ളവർക്ക് ഉപകാരപ്രദങ്ങളായിട്ടുള്ള രീതിയിലേക്ക് ഒരു മാറ്റം വരുത്താൻ അവരുടെ മനസ്സിൽ മാറ്റം വരുത്താൻ നമുക്ക് സാധിച്ചാൽ ഈ കർമ്മങ്ങൾ അവർക്കും ഗുണമാണ് അവരിലൂടെ മറ്റുള്ളവർക്കും ഗുണമാണ് അപ്പോൾ കർമ്മങ്ങൾ ചെയ്യാതിരിക്കുകയല്ല വേണ്ടത് അത് എങ്ങനെയാണ് മറ്റുള്ളവർക്ക് ഉപകാരപ്രദങ്ങളായിട്ട് ഇതിനെ മാറ്റാൻ സാധിക്കുക എന്നാണെങ്കിൽ അത് ഭക്തിയുക്തമായിട്ടുള്ള സേവനങ്ങളാക്കി മാറ്റിയെടുക്കണം അവരുടെ കർമ്മങ്ങളെ ഭക്തിയുക് ഭക്തിയുക്തമാക്കി തീർക്കുക എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഈശ്വരനെ സന്തോഷിപ്പിക്കാൻ ഉതകുന്നതാണ് എന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കുക അങ്ങനെ അവരെ പറഞ്ഞ് മനസ്സിലാക്കിയാൽ ക്രമത്തിൽ എന്തായി അവരുടെ ഉള്ളിൽ ആദ്യം കുറച്ച് മാത്രം ഉണ്ടായിരുന്ന ആ ഈശ്വര ചിന്ത ഭഗവാൻ എന്ന ബോധം അത് ഒന്നുകൂടിയും ഉറക്കും അങ്ങനെ ഒന്നും കൂടിയും ഉറച്ചാൽ എന്തായി ഈ ചെയ്യാൻ പോകുന്ന കർമ്മത്തിൽ നിന്നും ഉണ്ടാകാൻ ഇടയുള്ള അല്ലെങ്കിൽ കിട്ടാൻ പോകുന്ന ഫലത്തിലേക്കല്ല അവൻ്റെ ശ്രദ്ധയുണ്ടാവുക അപ്പം പല പല കഥകളിലും അങ്ങനെയാണല്ലേ എന്നെ കഥ കേട്ടാൽ ഇന്ന ഗുണമുണ്ടാകും എന്ന ഫലശ്രുതിയായിട്ട് പല പല കഥകളിലും പറയുന്നുണ്ട് ഇതിനൊക്കെ താല്പര്യം എന്താ ഇങ്ങനെ കഥ കുറേ കേട്ടാൽ ആ കഥയിൽ പറയുന്ന ഈശ്വരനെ ഈശ്വര തത്വത്തെ കഥയിലൂടെ നമ്മുടെ ഉള്ളിലേക്ക് എടുക്കാനായിട്ട് നമുക്ക് സാധിക്കുമ്പോൾ നമ്മുടെ മോഹങ്ങളും തുച്ഛങ്ങളും നിസാരങ്ങളുമായിരുന്നു പക്ഷേ അതിലും എത്രയോ വലിയ വരങ്ങളാണ് ഭഗവാൻ അദ്ദേഹത്തിന് കൊടുത്തതിട്ടോ എന്നാ കഥയിൽ കേൾക്കുമ്പോൾ നമ്മുടെ ഈ തുച്ഛമായിട്ടുള്ള ഈ മോഹം നമ്മൾ വിട്ടു പകരം എന്തായി ആ ഭഗവാനിലേക്ക് മോഹം എത്തുന്നു ആ ഈശ്വരനെ പ്രീതിപ്പെടുത്താനായിട്ട ഈ ക്രമത്തിൽ കുറച്ചു കാലം കഴിയുമ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ കർമ്മം അങ്ങനെയായി തീർന്നു അപ്പോഴെന്തായി കർമ്മത്തിൽ അദ്ദേഹത്തിന് ആഗ്രഹമില്ലാത്തതുകൊണ്ട് അദ്ദേഹത്തിന് കർമ്മബന്ധവും ഉണ്ടാവണില്ല അപ്പം ഏതൊരു വ്യക്തിയുടെ ഉദ്യമങ്ങളാണോ കാമസസങ്കല്പരഹിതമായിരിക്കുന്നത് കാമസങ്കല്പരഹിതമായിട്ടുള്ള പ്രവൃത്തികൾ എന്ന് പറഞ്ഞാൽ നേരത്തെ സൂചിപ്പിച്ചു തന്നെ ആരാണോ ഭഗവാനെ പ്രസാദിപ്പിക്കാൻ വേണ്ടി കർമ്മം ചെയ്യാം അതാണ് കാമസങ്കല്പരഹിതം ഈ ഗോപികന്മാരുടെ പ്രവൃത്തികളൊക്കെ അങ്ങനെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം പിന്നീട് അങ്ങനെയുള്ള ആ വ്യക്തിയുടെ കർമ്മങ്ങൾ ഒരിക്കലും അദ്ദേഹത്തിന് കർമ്മബന്ധം ഉണ്ടാക്കുന്നില്ല അവൻ്റെ കർമ്മബന്ധങ്ങളിൽ നിന്നും അവനെ മോചിതനാക്കുന്നു ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങൾ ഇല്ലാത്തവനും അതുപോലെ തന്നെ മനസ്സിനെയും ബുദ്ധിയെയും ജയിച്ചവനായിട്ടുള്ള ഒരു വ്യക്തി അദ്ദേഹം കർമ്മങ്ങൾ ചെയ്യണമില്ലേ ഒ ഒരു കർമ്മവും ചെയ്യാണ്ട് ആർക്കെങ്കിലും നിലനിൽക്കാനാകുമോ ഇല്ല അപ്പൊ ഇത്തരം ആളുകൾ കർമ്മം ചെയ്യുമ്പോൾ എന്താ ശരീരം നിലനിർത്താൻ വേണ്ടിയിട്ട് അതിനു മോഹിച്ച് ശരീരത്തിൻ്റെ സുഖത്തിന് വേണ്ടി അതിനു മോഹിച്ച് അങ്ങനെയൊക്കെ കർമ്മങ്ങൾ ചെയ്യുമ്പോഴാണ് കർമ്മബന്ധമുണ്ടാവുക എന്നാൽ ഈശ്വരനിലേക്ക് എത്താനായിട്ട് ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് കർമ്മ ഫലദാതാവായിട്ടുള്ള ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ടാണ് നമുക്ക് ഈയൊരു മനുഷ്യ ശരീരം എന്നുള്ളത് കിട്ടിയത് അപ്പോൾ ഇത് ഭഗവാന്റെ അടുത്തേക്ക് എത്താനുള്ള ഒരു ഉപാധിയാണ് നദി കടക്കാൻ നദി തരണം ചെയ്യാൻ തോണി എന്നതുപോലെ ഇതൊരു ഉപാധിയാണ് അപ്പോൾ ശരീരമാദ്യം ഖലു ധർമ്മസാധനം ഈ ശരീരം എന്നുള്ളതിനെ നിലനിർത്തിയാലേ നമുക്ക് ധാർമ്മികമായിട്ട് പ്രവൃത്തി ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ അടുത്ത ജന്മം എന്തായിത്തീരും എന്ന് നമുക്ക് ആർക്കും പറയാൻ സാധിക്കില്ല ഈ ശരീരം എത്ര കാലം ഉണ്ട് ആയുസോടുകൂടി ഈ ശരീരത്തിൽ എത്ര കാലം ഈ ജീവനുണ്ട് അത് നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ എന്ത് വേണം ഈ ശരീരം വിട്ട് ഈ ജീവൻ പോകുന്നതിന് മുമ്പ് ഈശ്വര ഭജനം ചെയ്യണം അപ്പോൾ പരമാവധി സൽക്കർമ്മങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക ആ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ അപ്പോൾ ഏറ്റവും വലിയ ഒരു ഉപകാരമായിട്ട് നിൽക്കുന്നതാണ് എന്ത് ഈ ശരീരം ഇതില്ല എങ്കിൽ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പം അങ്ങനെ ഈ ശരീരത്തെ നിലനിർത്താൻ വേണ്ടി മാത്രം കർമ്മങ്ങൾ ചെയ്യുന്ന ആൾക്കാർ അപ്പം അവർക്കൊന്നും എന്തുണ്ടാവില്ല ഈ പാപഫലം എന്നുള്ളത് പാപം ഒരിക്കലും അവർക്കുണ്ടാവില്ല അങ്ങനെ ആധ്യാത്മികജ്ഞാനം നേടിയിട്ട ഈ ലോകത്തിൽ ചരിക്കുന്ന ഒരു ഭക്തനെ അവന് കാലക്രമത്തിൽ അഭിവൃദ്ധിയെ പ്രാപിക്കാനായിട്ട് സാധിക്കും അപ്പം ജ്ഞാനം എന്ന് പറഞ്ഞാൽ ഇതാണ് ഒന്നും മിണ്ടാതെ എവിടെയെങ്കിലും പോയി മൂക്കും വായയും അടച്ച് ഇരിക്കലല്ല ഈശ്വരാർപ്പണമായിട്ട് കർമ്മങ്ങൾ ചെയ്യാൻ സാധിക്കണം ഞാൻ എൻ്റെ എന്നുള്ള ഭാവം ഈ ശരീരത്തിൽ വിട്ടുകൊണ്ട് ഈ ശരീരത്തെ നിലനിർത്താൻ വേണ്ടിയിട്ട് അപ്പം ഇതിന് മുമ്പുള്ള ശരീരം എടുത്തു എത്ര ആളുകളെ ഏതൊക്കെ രീതിയിൽ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടാവും എന്നറിയില്ല അപ്പം അതുകൊണ്ട് എന്ത് വേണം ഇപ്പോൾ ഈ ശരീരം എന്നുള്ളത് ആ പഴയ കടങ്ങളൊക്കെ വീട്ടാനാണ് അതുകൊണ്ട് കർമ്മം ചെയ്യണം എല്ലാം ഈശ്വരാർപ്പണമായിട്ട് മറ്റുള്ളവർക്കും കൂടി ഉപകാരപ്രദമാകുന്ന കർമ്മങ്ങൾ ഈ ശരീരം കൊണ്ട് ഞാൻ ചെയ്യണം എന്ന ബോധം ഉറച്ച് എനിക്ക് വേണ്ടി അല്ലാതെ കണ്ട് ഈശ്വരന് വേണ്ടിയിട്ട് കർമ്മങ്ങൾ ചെയ്യുക അപ്പോൾ അങ്ങനെയുള്ള ഭക്തന്മാരെ ഒരിക്കലും ഒരു പാപവും അവരെ ബാധിക്കുന്നില്ല ഈയൊരു ജ്ഞാനം പോലെ ഈയൊരു ഭക്തി പോലെ ഭക്തി എന്നുവെച്ചാൽ അതാണ് പരമപ്രേമം തന്നെയാണ് അല്ലേ ഭഗവാന് ഭഗവാനെ നമുക്ക് പ്രേമിക്കാൻ സാധിക്കുന്നതിനെയാണ് ഭക്തി എന്ന് പറയുക ഭഗവാനുള്ള പ്രേമ ഭക്തി എന്ന് പറയുക സാധു അസ്മിൻ പരമപ്രേമരൂപ എന്ന നാരദ മഹർഷിയുടെ വാക്യമുണ്ട് ഭഗവാനോടുള്ള പ്രേമം നമുക്ക് പ്രേമം ഒരാളോട് പ്രേമുണ്ടെങ്കിൽ എന്താ നാം ചെയ്യുന്ന പ്രവൃത്തിയൊക്കെ ആരെ സന്തോഷിപ്പിക്കാനാവും നാം ആരെ പ്രേമിക്കുന്നുവോ അദ്ദേഹത്തിന് അദ്ദേഹത്തിനെ സന്തോഷിപ്പിക്കാനാണ് കാരണം അദ്ദേഹത്തിന് എന്നോടുള്ള പ്രേമം എനിക്ക് അദ്ദേഹത്തിനോടുള്ള പ്രേമം അതൊരിക്കലും നഷ്ടപ്പെടരുത് അപ്പം എന്നേക്കാൾ ഉയർന്ന വ്യക്തിയാണ് അദ്ദേഹം അപ്പം അതുകൊണ്ട് ആവശ്യമാരുടെ ആവശ്യം അദ്ദേഹത്തിൻ്റെ അല്ല ആവശ്യം എൻ്റെയാണേ അപ്പം അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിനനുസരിച്ച് നിൽക്കണം അപ്പോൾ ഞാൻ ഞാനാരെ പ്രേമിക്കുന്നുവോ അവരെ സന്തോഷിപ്പിക്കാനും വേണ്ടിയിട്ട് അവർക്ക് ഇഷ്ടമായിട്ടുള്ള രീതിയിലുള്ള വസ്ത്രങ്ങൾ ഞാൻ ധരിക്കുന്നു അവർക്ക് ഇഷ്ടമായിട്ടുള്ള ഭക്ഷണം കൊടുക്കണു അല്ലെങ്കിൽ അവർ കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഭക്ഷണം ഞാനും കഴിക്കുന്നു അവർക്ക് അവരെവിടെ എവിടെയൊക്കെ സ്ഥലങ്ങളാണോ ഇഷ്ടപ്പെടുന്നത് എവിടെയൊക്കെയാണ് അവർ പോകുന്നത് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഞാനും പോണു ഞാൻ പ്രേമിക്കുന്ന ആള് എത്രയും വ്യക്തികളുമായിട്ടാണ് ഇടപെടുന്നത് അപ്പം ഞാൻ എന്ത് ചെയ്യും ഒരു താരതമ്യം വരാൻ വേണ്ടിയിട്ട് ഞാനും അത്തരം ആളുകളൂടെ ഇടപെടുന്നു അങ്ങനെ ഓരോരോ രീതിയിലൂടെ ഞാൻ പ്രേമിക്കുന്ന ആ വ്യക്തി ആ പ്രേമ ഭാജനത്തിലേക്ക് ഉയർന്ന് 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 ഞാൻ അതായി മാറണം അതാണ് ചില ശ്ലോകങ്ങളിലൂടെ ഈ പറഞ്ഞ വാക്കുകളാണ് ചില ശ്ലോകങ്ങളിലൂടെ നമുക്ക് ഗർഗസംഹിതയും പറഞ്ഞു തന്നത് എന്നർത്ഥം അപ്പം ഈ ഒരു പ്രേമത്തിനെയാണ് എന്തു പറയുക ഭക്തി എന്ന് പറയുക അപ്പോൾ ഇത് തന്നെയാണ് ആധ്യാത്മിക തലം ഇപ്പോൾ സജ്ജന സംസർഗം വേണം ക്ഷേത്രത്തിൽ പോകണം പ്രസാദം കുറിയിടണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇല്ലേ ഇത് തന്നെയാണ് അതും ഒരേ കാര്യം തന്നെ വേറൊരു രീതിയിൽ പറഞ്ഞു തരണു ഇത്രയും അത്രയും വ്യത്യാസമുള്ളൂ എന്നർത്ഥം അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു എനിക്ക് ഒന്നിനോടും ബന്ധമില്ല ഈ ശരീരത്തിനോട് ബന്ധമുള്ളവർക്കൊക്കെ ഈ സത്വ സത്വാദി ഗുണഭാവങ്ങൾ ഉണ്ടാവും പക്ഷേ കൃഷ്ണന് ശരീരത്തിനോടും ബന്ധമില്ല സത്വാദി ഭാവങ്ങളും കൃഷ്ണനില്ല കൃഷ്ണനെ മാത്രം പ്രേമിക്കുന്നവർക്കും എന്തുണ്ടാവില്ല അത്തരം ഭാവങ്ങൾ ഉണ്ടാവില്ല അപ്പം അതാണ് കൃഷ്ണൻ ബാലബ്രഹ്മചാരി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ശരീരത്തിനോടൊരു ബന്ധവുമില്ല അതാണ് സത്യം പിന്നെ ഇങ്ങനെയുള്ള കൃഷ്ണനെ മനസ്സിലാക്കിയ ആളാണ് അനുഭവിക്കുന്ന ആളാണ് ആര് ദുർവാസാവ മഹർഷി അപ്പോൾ ഈ ദുർവാസാവ് മഹർഷിക്ക് എങ്ങനെയാണ് അദ്ദേഹം ഇത്രക്ക് ഭക്ഷണം കഴിച്ചിട്ടും അദ്ദേഹം കറകനീര മാത്രം കഴിച്ച് കഴിഞ്ഞുകൂടുന്നവൻ എന്നത് എങ്ങനെ സത്യമാകും എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് ഒരു തോന്നൽ ഉണ്ടായിട്ടില്ല എനിക്ക് ഭക്ഷണം കഴിക്കണം എന്ന തോന്നൽ അദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ല അതിനു വേണ്ടി അദ്ദേഹം ശ്രമിച്ചിട്ടില്ല അദ്ദേഹം എടുത്ത് കഴിച്ചു ഇല്ലല്ലോ ഈ ഗോപികമാർ വായിലിട്ട് കൊടുക്കല്ലേ ഉണ്ടായത് അപ്പൊ അദ്ദേഹം അത് എടുത്ത് കഴിച്ചിട്ടില്ല ഞാനിത് കഴിക്കുന്നു എന്നൊരു തോന്നൽ അദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ല അല്ലെങ്കൊന്ന് ആലോചിച്ച് നോക്കൂ കോടിക്കണക്കിന് ഭാരം വരുന്ന അത്രയും അമ്പത്താറ് കൂട്ടം വിഭവങ്ങളടങ്ങിയ ഭക്ഷണം മുഴുവൻ കഴിച്ചിട്ടും അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ഒരു മാറ്റം ഉണ്ടായില്ല എന്നർത്ഥം ഇവര് കൊണ്ടുവന്ന ഭക്ഷണങ്ങൾ പാത്രം അങ്ങനെ അദ്ദേഹത്തിൻ്റെ വായിലേക്ക് കമഴുത്ത ഉണ്ടായത് അപ്പൊ നമ്മളൊരു സാധാരണക്കാരനാണെന്നു വെച്ചാൽ നമുക്കൊക്കെ ഇതങ്ങനെ കഴിക്കാൻ പറ്റുമില്ല അപ്പോൾ അദ്ദേഹത്തിന് അത് കഴിച്ചു വച്ചിട്ട് ശരീരത്തിനോ മനസ്സിനോ ഒരു മാറ്റവും ദുർവാസാവിനുണ്ടായിട്ടില്ല അതുകൊണ്ടാണ് രണ്ട് പേരുടെ ദുർവാസാവിൻ്റെ വാക്കും ഇവിടെ തസ്മാൻ മുനിസ്തു ദുർവാസാ ബഹുഭുക് ധിതേരത നോജനേച്ഛാ സാ ദുർവാരസാശന അതുകൊണ്ടാണ് ദുർവാസാവ് മഹർഷി പറഞ്ഞ വാക്കും സത്യമായത് അദ്ദേഹം ഈ കഴിച്ചത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് അറിയോ നിങ്ങൾ അദ്ദേഹത്തിന് ഭക്ഷണം കൊടുക്കുവാൻ വേണ്ടിയിട്ട് ഇത്രയും ദൂരം ചുമന്നു കൊണ്ടുപോയില്ലേ അപ്പം ഞാൻ കഴിച്ചാലല്ലേ ഈ ഗോപികമാർക്ക് സന്തോഷമാവുള്ളൂ കൃഷ്ണനെ പ്രേമിക്കുന്നവരാണ് ഈ ഗോപികമാര് എന്ന് ദുർവാസാവിനറിയാം അപ്പം അതുകൊണ്ട് കൃഷ്ണനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ജീവിക്കുന്ന ദുർവാസാവ് എന്ത് ചെയ്തു അദ്ദേഹം ഈ ഗോപികമാർക്ക് സന്തോഷമാവാൻ വേണ്ടി ഭക്ഷണം കഴിച്ചു കൃഷ്ണൻ പറയാ അങ്ങനെയാണ് ദുർവാസാവ് ഭക്ഷണം കഴിച്ചതേ അദ്ദേഹത്തിന് വേണ്ടിയിട്ടല്ല നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിന് ഭോജനേച്ഛ എന്നുള്ളതില്ല പിന്നെ അദ്ദേഹം ശരീരം നിലനിർത്താൻ വേണ്ടിയിട്ട് ദിവസവും മിതമായ അളവിൽ കറുകനീര് മാത്രം ഭക്ഷിച്ച് കഴിച്ചു കൂട്ടുക അപ്പൊ ശരീരം എന്നുള്ളത് എന്തിനാണ് നിലനിർത്തേണ്ടത് എന്ന് നമ്മൾ ആദ്യം പറഞ്ഞു അല്ലേ അപ്പം അത് നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഉപാധിയായിട്ട് മാത്രം ദിവസവും മിതമായ തോതിൽ ദുർവാരസം മാത്രമേ അദ്ദേഹം ശരീരത്തിന് വേണ്ടി എൻ്റെ ശരീരത്തിന് വേണ്ടി ഞാൻ ഇതേ സ്വീകരിക്കുന്നുള്ളൂ എന്നൊരു ബോധമാണ് അദ്ദേഹത്തിന് ബാക്കി എന്തൊക്കെ ബാധിച്ചാലും എ അതൊന്നും അദ്ദേഹത്തിനെ ബാധിക്കില്ല എന്നർത്ഥം ഇങ്ങനെ ഭഗവാന്റെ ഈ വാക്ക് കേട്ടതോട് കൂടിയിട്ട് ശ്രുതിരൂപാ ഗോപികമാരുടെ സംശയമെല്ലാം മാറി ഈ സംശയ നിവാരണത്തിലൂടെ ശ്രീകൃഷ്ണൻ ചെയ്തതെന്താ അവർക്ക് പരിപൂർണ ജ്ഞാനത്തെ ഉണ്ടാക്കി കൊടുക്കലാണ് ചെയ്തത് എന്ന് ഇവിടെ നമുക്ക് മനസ്സിലാക്കാം പിന്നീട് രണ്ടാമത്തെ അധ്യായത്തിൽ മൈഥില് എന്നാണ് ഈ ഒരു അധ്യായത്തിന് പേര് പറഞ്ഞിട്ടുള്ളത് ശ്രീരാധേ ഇതിൽ ഋഷിരൂപ ഗോപികമാരെ കുറിച്ചിട്ടാണ് ഗർഗാചാര്യൻ നമുക്ക് വർണ്ണിച്ചു തരുന്നത് ആരാണ് ഈ ഋഷിരൂപ ഗോപികമാര് ഇതും ആദ്യം സൂചിപ്പിച്ചിരുന്നു സീതാദേവിയോടും ലക്ഷ്മണനോടുമത്ത ശ്രീരാമേന്ദ്രസ്വാമിയുടെ വനവാസ കാലത്ത് ദണ്ഡകാരണ്യത്തിൽ തപസ് ചെയ്തിരുന്ന അനവധി ഋഷീശ്വരന്മാർ അവർ ശ്രീരാമേന്ദ്രസ്വാമിയുടെ അടുത്ത് ചെന്ന് ഞങ്ങളെയും അങ്ങയുടെ കൂടെ കൂട്ടണേ എന്നാവശ്യപ്പെട്ടപ്പോൾ ശ്രീരാമൻ പറഞ്ഞു ശരി നിങ്ങൾ എൻ്റെ കൂടെ കൂട്ടണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇതാ ലക്ഷ്മണനെ പോലെ എന്നെ സേവിച്ച് എൻ്റെ കൂടെ വന്നോളൂ എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ലക്ഷ്മണനെ പോലെയല്ല സീതാദേവിയെ പോലെ അങ്ങയെ സേവിക്കാനാണ് ഞങ്ങൾക്ക് ആഗ്രഹം സീതാദേവിയെ പോലെ ശ്രീരാമനെ പരിപാലിക്കാൻ അല്ലെങ്കിൽ ശ്രീരാമനോടൊപ്പം ചേരാൻ ഇവർ ആഗ്രഹിക്കാൻ എന്താണ് കാരണമെന്നാണെങ്കിൽ ഈ ശ്രീരാമൻ്റെ വേഷത്തിൽ വന്നിരിക്കുന്നത് എത്രയോ കാലമായി ഇവർ ഉള്ളുകൊണ്ട് സ്നേഹിക്കുന്ന ഗോപാല ഭഗവാൻ തന്നെയാണ് സാക്ഷാൽ കൃഷ്ണനാണ് എന്നിവർക്കറിയാം അപ്പോൾ അതാണ് ശ്രീരാമൻ്റെ കൂടെ കൂടണം എന്ന് പറഞ്ഞാൽ കാരണം അപ്പോൾ ശ്രീരാമൻ പറഞ്ഞു അത് ഈ ജന്മത്തിൽ നടക്കില്ല പക്ഷെ നിങ്ങളുടെ ആഗ്രഹത്തെ അത് വെറുതെ ആക്കാൻ പറ്റില്ല ദ്വാപരയുഗത്തിൻ്റെ അവസാനത്ത് അവസാനത്തിൽ നിങ്ങളുടെ ഈ ആഗ്രഹത്തെ ഞാൻ സാധിപ്പിച്ചു തരാം എന്ന് അവരെ അനുഗ്രഹിച്ചിരുന്നു അവരുടെ കഥയാണ് ഇവിടെ പറയുക വങ്കം എന്ന പേരായിട്ടുള്ള ദേശത്ത് മംഗളൻ എന്ന പേരായിട്ടുള്ള ഒരു ശ്രേഷ്ഠനായിട്ടുള്ളൊരു ഗോപൻ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് ധാരാളം ധനമുണ്ട് പിന്നെ ശാസ്ത്രം ശാസ്ത്രജ്ഞാനം ഉള്ള ഒരാളാണ് ശ്രേഷ്ഠനായിട്ടുള്ള വ്യക്തിയാണ് സ്വന്തമായിട്ട് ഒൻപത് ലക്ഷം പശുക്കളാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത് ധാരാളം സമ്പത്തുണ്ട് അപ്പോൾ ഈ ആ സമ്പത്തുള്ളപ്പോൾ തന്നെ അനവധി ആളുകൾ ഇങ്ങനെ ഓരോരോ സഹായം ചോദിച്ചു വരുമല്ലോ അല്ലേ അവർക്കൊക്കെ സഹായം ചെയ്തു കൊടുക്കാറുണ്ട് എന്നാൽ ചില ആളുകൾ അദ്ദേഹത്തിൻ്റെ ആശതകളായി ആശ്രതന്മാരായി വന്നു എന്തിനു പറയുന്നു ഇപ്പോൾ അദ്ദേഹത്തിന് അയ്യായിരത്തോളം ഭാര്യമാർ ഉണ്ടായിത്രേ ചിലപ്പോൾ അങ്ങനെയും ഉണ്ടാവുമോ ഇപ്പോൾ ഒരു വ്യക്തിക്ക് നീ ഇങ്ങനെയുള്ള കഥകൾ കാണാം അനവധി പെൺകുട്ടികൾ അവരെ നോക്കാൻ സംവിധാനം ഇല്ല എങ്കിൽ ഏറ്റവും ധനികനായിട്ടുള്ള വ്യക്തി ആരാണോ അദ്ദേഹത്തിനുള്ള വിവാഹം ചെയ്ത് കൊടുക്കുക അങ്ങനൊരു സമ്പ്രദായം പണ്ടുണ്ടായിരുന്നു കാരണം അങ്ങനെയെങ്കിലും അവർ ഭക്ഷണം കഴിച്ചു ജീവിക്കട്ടെ മറ്റൊന്നും ഇല്ലെങ്കിലും എന്നുള്ള തോന്നലാണ് എന്തായാലും അദ്ദേഹത്തിന് അയ്യായിരം ഭാര്യമാർ അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്തിനു പറയണു കുറച്ചു കാലം കഴിഞ്ഞപ്പോഴേക്കും വിധി വിപരീതമായി തീർന്നു അദ്ദേഹത്തിൻ്റെ സമ്പത്ത് മുഴുവൻ ക്ഷയിച്ചുപോയി അദ്ദേഹത്തിൻ്റെ പശുക്കളെയൊക്കെ കള്ളന്മാർ മോഷ്ടിച്ചുകൊണ്ട് പോയി കുറേ രാജാവിൻ്റെ ആളുകൾ പിടിച്ചുകൊണ്ടുപോയി അങ്ങനെ അദ്ദേഹത്തിന് എന്തെന്നില്ലാത്ത ഒരു ദുഃഖം ഉണ്ടായി അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പുത്രിമാരായിട്ടാണ് നേരത്തെ പറഞ്ഞ ആ ദണ്ഡകാരണ്യത്തിലെ മഹർഷിമാർ ജനിച്ചത് അപ്പോൾ ഇങ്ങനെ ഈ അയ്യായിരം ഭാര്യമാരുണ്ടല്ലോ അവരുടെയൊക്കെ അവരുടെയൊക്കെ ഉണ്ടായ മക്കളായിട്ടാണ് ഇങ്ങനെ ഈ കന്യാസമൂഹത്തെ കണ്ട് ഇദ്ദേഹത്തിന് നിന്നില്ലാത്ത ഒരു ആധിയായി അദ്ദേഹം ചിന്തിക്കുകയാണ് എനിക്ക് ധനമില്ല ആരോഗ്യമില്ലാണ്ടായി ഞാൻ ഇനിയിപ്പോൾ എന്താണ് ചെയ്യേണ്ടത് ഈ കന്യകമാരുടെ വിവാഹം എങ്ങനെ ഞാൻ നടത്തി കൊടുക്കും വിവാഹം പോട്ടെ ഇവർക്ക് വയറ് നിറയാനുള്ള ഭക്ഷണം കൊടുക്കാനുള്ളൊരു കഴിവ് കൂടിയും എനിക്കില്ല എന്നൊക്കെ ഓർത്ത് എന്തെന്നില്ലാത്തൊരു ദുഃഖമായി അദ്ദേഹത്തിന് അങ്ങനെ ഇദ്ദേഹവും ചിന്തിച്ചു എന്തായാലും ധനികനായ ബലവാനായിട്ടുള്ള ഏതെങ്കിലും രാജാവോ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഈ കന്യകമാരെയൊക്കെ അദ്ദേഹത്തിന് കൊടുക്കാം അവർ ഭക്ഷണം കഴിച്ചെങ്കിലും ജീവിക്കട്ടെ എന്നിങ്ങനെ വിചാരിച്ചു അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ മധുരയിൽ നിന്നും ഒരു ഗോപൻ ഈ വംഗദേശത്ത് ചെന്നു തീർത്ഥയാത്രക്കിടയ്ക്ക് അവിടെ എത്തിയതാണ് ജയൻ എന്നാണ് ആ ഗോപൻ്റെ പേര് അങ്ങനെ ഇവർ കണ്ടുമുട്ടി പരിചയപ്പെട്ടു അപ്പോഴാണ് നന്ദഗോപരുടെ വൈഭവത്തിനെ കുറിച്ച് ഈ മംഗളൻ എന്ന ഇദ്ദേഹത്തിനോട് ഈ ജയൻ എന്ന ഗോപൻ പറഞ്ഞു കൊടുത്തത് അപ്പോൾ തൻ്റെ കുട്ടികളെ മുഴുവൻ നന്ദഗോപുരത്തേക്ക് പറഞ്ഞയക്കാം അദ്ദേഹം നോക്കിക്കോളും എന്ന് ഇദ്ദേഹത്തിന് ഉറപ്പായി മംഗളൻ എന്ന ഈ വ്യക്തിക്ക് ഉറപ്പായി അദ്ദേഹം തൻ്റെ കുട്ടികളെ മുഴുവൻ നന്ദഗോപുരുടെ ഗൃഹത്തിലേക്ക് പറഞ്ഞയച്ചു അവരെ എല്ലാവരെയും അദ്ദേഹം സ്വീകരിച്ചു സംരക്ഷണം അദ്ദേഹം ഏറ്റെടുത്തു അപ്പോൾ അവർക്ക് ഒരു ജോലിയൊക്കെ ഉണ്ട് കേട്ടോ എന്താ ജോലി എന്ന് വെച്ചാൽ നന്ദഗോപുരുടെ ഗൃഹത്തിൽ പശുക്കളുടെ ചാണകം വാരലാണ് ഇവർക്ക് ജോലി നന്ദഗോപുരക്ക് ഒരു കോടി പശുക്കളാണ് എന്നൊക്കെ നമ്മൾ അനുസ്മരിച്ചിരുന്നു അപ്പോൾ ആ നന്ദഗോപുരുടെ ഗൃഹത്തിൽ പശുക്കളുടെ ചാണകം വരാനാണ് അപ്പോൾ നന്ദഗോപുര കേവലം ഒരു ജോലിക്കാരിമാരായിട്ടല്ലാട്ടോ ഇവരെ കണ്ടിട്ടുള്ളത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഇവർക്ക് ഉടുക്കാൻ ഇവരെ നല്ല നല്ല വസ്ത്രങ്ങൾ ധാരാളം അദ്ദേഹം കൊടുക്കും രത്നാഭരണ വിഭൂഷിതകളാണ് കേട്ടോ അവര് താനന്ദ രാജസ്യ ഗൃഹേ കന്യാരത്നവിഭൂഷിതാഹ ഗോമയഹാരണ്യോ ബഭൂ ഗോവ്രജേത കണ്ട രാജകുമാരിമാരെ പോലെ വസ്ത്രം ധരിച്ചിട്ടുള്ളതേ അവരാണ് പശുവിൻ്റെ ചാണകം വാരി ഇങ്ങനെ അവിടെ കഴിഞ്ഞു കൂടുന്നത് അവിടെ സാക്ഷാൽ കൃഷ്ണനെ കണ്ടതോടുകൂടിയിട്ട കഴിഞ്ഞ ജന്മത്തിൽ ദണ്ഡകാരണ്യത്തിലെ മഹർഷീശ്വരന്മാരായിരുന്നുവെന്നും ആ സമയത്ത് ഗോപാല ബാലനെ ഉള്ളുകൊണ്ട് സ്നേഹിച്ചിരുന്നതായിട്ടും ഉള്ള ആ രംഗങ്ങൾ ഇവരുടെ ഉള്ളിൽ ആ പൂർവകാല സ്മരണകളുണ്ടായി അങ്ങനെ ആ കൃഷ്ണനെ നേടാൻ വേണ്ടിയിട്ട ഇവര് കാളിന്തിയെ സേവിക്കാൻ തുടങ്ങി കാളിന്ദി ദേവി പ്രസന്നയായി ഇവർക്ക് ദർശനം കൊടുത്തു എന്താണ് വരം വേണ്ടത് ചോദിച്ചപ്പോൾ പറഞ്ഞു പ്രജേശസ്യ പുത്രോ ഭൂയാൽ പ്രതിഷ്ഠന കാളിന്ദീ തന്തരധീയത നന്ദനന്ദനൻ ഞങ്ങളുടെ ഭർത്താവായി വരണേ ഇതാണ് ഞങ്ങൾക്ക് വേണ്ട വരം ഇന്ന് ആവശ്യപ്പെട്ട സമയത്ത് കാളിന്ദീ ദേവി യമുനാദേവി അത് അനുഗ്രഹിച്ചവർക്ക് നൽകി അവിടുന്ന് അന്തർധാനം ചെയ്തു അങ്ങനെ പിന്നീട് ശ്രീകൃഷ്ണ പ്രേമം ദൃഢമാക്കാൻ സാധിച്ചവർക്ക് ശ്രീകൃഷ്ണ അനുഗ്രഹം കിട്ടുകയാണ് പുണ്യവൃന്ദാവനത്തിൽ വച്ച് കാർത്തിക മാസ മാസരാത്രിയിൽ രാസമണ്ഡലത്തിൽ വച്ച് ശ്രീകൃഷ്ണ ഭഗവാനോടൊപ്പം രാസലീലയാടി അനുഭവിക്കാൻ അവർക്ക് സാധിച്ചു ദേവേന്ദ്രൻ എങ്ങനെയാണോ അപ്സരസ്സുകളോട് രമിക്കണത് അതുപോലെ ശ്രീകൃഷ്ണ ഭഗവാൻ ഈ ഋഷി രൂപകളായിട്ടുള്ള ഗോപികമാരോടൊത്ത് രസിച്ചു അവരൊക്കെ പരമാനന്ദത്തെ പ്രദാനം ചെയ്തു എന്ന രംഗത്തെയാണ് രണ്ടാമത്തെ അധ്യായത്തിൽ നമുക്ക് വർണ്ണിച്ചു തന്നത് ഇനി മറ്റ് ഗോപികമാരുടെ ചരിത്രമാണ് നമുക്ക് വർണ്ണിക്കാനുള്ളത് അത് അത് അടുത്ത ദിവസം നമുക്ക് കേൾക്കാം സ്വസ്ത്യസ്തു വിശ്വസ്യ ബോലവൃന്ദനവിഹാരി बोले राधा रानी की जय 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 श्री राधे श्याम राधे कृष्णा राधे कृष्णा 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 राधे 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 श्याम राधे श्याम श्याम राधे राधे